Welcome back to Hadith Ramdar, sponsored by Bond Boys Travel Bag. We are here with Bond Boys and Adipoli Travel Bag. Now, in the kind of callers, we are all questions in the correct answer. Hello, Assalamu Alaikum. Welcome to Hadith Ramdar. Thank you. Harun, Hamdan, all the HLs. ആരായിരിക്കും നബിയുടെ കൂടെ സഹാബി ആയിട്ട് പോവാ? അത് തന്നെ ആണ് കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷനും നോക്ക് വേണം, ഇങ്ങനെ ചോദിച്ചാൽ മതി, ആൾ ഉത്തരം പറയും. ടോണൊന്ന് മാറ്റി ചോദിച്ചാ മതി. അടുത്ത വൈഫില്ലേ? ഹലോ, വൈഫില്ലേ? വൈഫിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൂമിലെ പുറത്തില്ല. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സുഹൂഫ് എന്ന ഗ്രന്ഥം ഇറക്കി കൊടുത്തത് ഏത് നബിമാർക്കാണ്? രണ്ട് നബിമാർക്കാട്ട് ഇറക്കി കൊടുത്ത്. ഇതിൽ ഒരാളുടെ പേര് പറഞ്ഞാലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻസ് തരാം. ഇതിൽ നിന്ന് രണ്ടുപേര് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരാളെ ചൂസ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മൂസാ നബി അലൈഹിസലാം, ഈസാ നബി അലൈഹിസലാം, ദാവൂദ് നബി അലൈഹിസലാം, ഇബ്രാഹിം നബി അലൈഹിസലാം. സുഹൂഫ് ഇറക്കി കൊടുത്ത് ഞങ്ങൾ നാല് ഓപ്ഷൻ തന്നത്. ആ അതുകൊണ്ടല്ലേട്ടോ, ആൻസറിൽ രണ്ടുപേരുള്ള കൊണ്ടാട്ടോ നാല് ഓപ്ഷൻസ് തന്നെ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞ രണ്ടുപേരെ ചൂസ് ചെയ്തോ. ഇതിന്ന് ഒരെണ്ണം തെറ്റിയ സാരില്ല, പക്ഷെ സുഹൂഫ് ഇറക്കി കൊടുത്തത് ഏത് നബി? സുഹൂഫ്? സുഹൂഫ് വൈഫിന്റെ അടുത്ത് അല്ലേ പറഞ്ഞു കൊടുക്കണേ കണ്ടുപിടിക്കാനായിട്ട്. വൈഫിന്റെ പേരെന്തായിരുന്നു? സുലൈമാൻ നബിയാണോ? ഞാൻ ഓപ്ഷൻ തന്നത് കേട്ടോ. ഇബ്രാഹിം നബി ആണോ, ഈസാ നബി ആണോ, ദാവൂദ് നബി ആണോ, മൂസാ നബി ആണോ? ഈ നാല് ഓപ്ഷനൊക്കെ സ്വന്തം ഉണ്ടാക്കി പറയാ. അത് പറയാ. ആ സുഹൂഫ് എന്ന് ഇറക്കി കൊടുത്തത് ആർക്കാണ്? യെസ്, വേഗം പറഞ്ഞു. സുലൈമാൻ നബി തന്നെ പറയണമെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ സ്വന്തം ഓപ്ഷൻ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. രണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്തോ. ഒരെണ്ണം മൂസാ നബി, വേറൊരെണ്ണം ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ? ദാവൂദ് നബി ആണോ, ഈസാ നബി ആണോ, ഇബ്രാഹിം നബി ആണോ? ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം കൂടി ചൂസ് ചെയ്തോളൂ. മൂസാ നബി, പിന്നെ ഏതാണ്? ഇബ്രാഹിം, ദാവൂദ്. മറ്റവർക്ക് ഇറക്കി കൊടുത്ത പുസ്തകങ്ങളെ ഏതാണ് അറിയില്ലേ? ദാവൂദ്. ഓക്കെ ഫൈൻ, എന്തായാലും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഒരു ആൻസർ ശരിയാ, മൂസാ നബി ശരിയാണ്. മറ്റേ നബി എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയാ. ഇബ്രാഹിം നബിക്ക് മൂസാ നബിക്കാണ് സുഹൂഫ് ഇറക്കി കൊടുത്തത്. അപ്പൊ ഹാറൂൻക്ക് ഇതിനെ മറക്കരുത് കേട്ടോ. ഞങ്ങൾ കൺസെഷൻ തന്നതാണ്, പക്ഷെ മറക്കരുത്. ദാവൂദ് നബിക്ക് ഇറക്കി കൊടുത്തത് സബൂറും, ഈസാ നബിക്ക് ഇഞ്ചിയിലും. ആ മറന്നു പോയതൊക്കെ അത് ഫോൺ വിളിച്ച എക്സൈറ്റ്മെന്റിൽ ആയിരിക്കും അല്ലേ? ഞങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഫോട്ടോ ഇടും, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യട്ടെ. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ക്ലൂസ് തരാം ഇവിടുന്ന്. ഓക്കെ, അപ്പൊ പിക്ചർ ശ്രദ്ധിച്ചുകൊള്ളുക, ഞങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് തരുന്നതാണ്. ഇത് നാട്ടിലൊരു പള്ളിയാണ്, ഇന്ത്യയില്. കൊടുങ്ങല്ലൂരുള്ളതാണ്. കൊടുങ്ങല്ലൂരുള്ള പള്ളിയാണ് കൊടുങ്ങല്ലൂർ.
ആദ്യത്തെ പള്ളി ആണെങ്കിൽ പണിതത് മാൽപ്പിന്നാണ്. ചേർമാൻ നിർമാൻ പള്ളി കറക്റ്റ് ആൻസർ ആണ്. ഇത് ശരിക്കും എനിക്ക് ക്ലാപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ആദ്യമായിട്ടാണ് ആട് ചിരി തുടങ്ങി. കൺഗ്രാചുലേഷൻസ് ആറൂൺ കാ. മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു കണ്ടോ. ഇനി നീളത്തിൽ കഥക്കൊക്കെ പോയി ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ഇറക്കണേ. ഇനി അതാണ് ചെയ്യേണ്ട പണി കേട്ടോ. വൈഫിനോട് ഞങ്ങളുടെ സലാം പറയേ. അസ്സലാമലൈക്കും. നമ്മൾ വിളിച്ചത് ഹാറൂൺ കാര്യം ഇന്ന് ഹെച്ച് വെച്ച് തുടങ്ങുന്ന എല്ലാവർക്കും നല്ല നസീബ് സ്മാർട്ട് കോളേഴ്സ് ആണ്. ഹംദാൻ ഹാറൂൺ രണ്ടുപേരും മൂന്നെണ്ണം പറഞ്ഞു. അപ്പൊ നമ്മുടെ അവസാനത്തെ പത്ത് തുടങ്ങിയിരിക്കുകയാണ്. അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീത്ത് ഹംദാൻ. ഫാമിലി വോയിസ് ആണല്ലോ. ആരാണ്? ക്യൂട്ടാണല്ലോ. എങ്ങനെയാ മദറും ഫാദറും ഒക്കെ ഇതുപോലെ ക്യൂട്ടാണോ? ആണ്. അവരടുത്തെവിടെയാ? കണ്ണൂരില്. കണ്ണൂരില്. ആരൊക്കെ കൂടെ ഉള്ളത് അദ്വൈതിനെ ഹെൽപ്പ് ചെയ്യാൻ? ആരോ സൈഡിൽ നിന്ന് സിസ്റ്ററാണോ? അത് സിസ്റ്ററാണോ? അത് പേരെന്താ? ആര്യശ്രീ. ആര്യശ്രീ അല്ലെ? ആരാണ് ഇത്ര നല്ല ഭംഗിയുള്ള പേരിട്ടത്? അമ്മയുടെ അച്ഛന്റെയും പേരെന്താ? അമ്മയുടെ അച്ഛന്റെയും പേരെന്താ? അമ്മേന്റെ പേര് സന്ധ്യ, അച്ഛന്റെ പേര് ധനേഷ്. അടുത്തുള്ള അമ്മമ്മയോ അമ്മയോ? മോനി പ്രോഗ്രാം ഡെയിലി കാണാറുണ്ടോ? ആ, ഇഷ്ടമാണ്. ഇപ്പം കാണുന്നുണ്ട്. ആണോ? ആൻസർ ഒക്കെ പറയാൻ പറ്റാറുണ്ടോ ഞങ്ങള് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ? മോന് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ അതേ ലെവലിലുള്ള കിട്ടു. ഏതോ എന്താ? അപ്പൊ ഞങ്ങള് ക്വസ്റ്റിന്റെ ലെവലൊന്ന് മോൻ വിളിച്ചു ചോദിക്കാ. ശരി, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോനെ. അമ്മയും അച്ഛനൊക്കെ അടുത്തുണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഈസി ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങൾ വായിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അമ്മയടുത്ത് ചോദിച്ചു. മുസ്ലിങ്ങൾ വായിക്കുന്ന ഗ്രന്ഥം ശരിക്കും കേൾക്കാൻ പറ്റില്ല ഖുർആൻ എന്ന് പറഞ്ഞ അമ്മയാണ് പറഞ്ഞേ. ആള് മോശക്കാരല്ലോ. ഐഡിയ എടുത്തതാണല്ലേ കേക്കണല്ലോ. വെക്കേഷനൊക്കെ എന്താ ചെയ്യുന്ന അദ്വൈത വീട്ടില്? എക്സാമോ? സ്കൂള് തുറക്കുമ്പോ എക്സാമാ. പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ നാട്ടിലൊന്നും പോകുന്നല്ലേ തവണ വെക്കേഷന്? മോനെ കൊണ്ട് ആരാണ് ചോദിപ്പിക്കുന്ന സൈഡിൽ? അമ്മമ്മയുടെ പേരെന്താ? പ്രഭ. അമ്മയുടെ ഹായ് പറയൂ. ഹായ് പറയൂട്ടോ അമ്മമ്മയുടെ അടുത്ത്. ഞങ്ങൾക്ക് സുഖാന്ന് അമ്മമ്മേനോട് പറ. മുസ്ലിങ്ങൾ എങ്ങോട്ട് എന്തിന് ഫേസ് ചെയ്ത് നിന്നാണ് നിസ്കരിക്കുന്നത്? ഓപ്ഷൻസ് തരാം. അതായത് മുസ്ലിംസ് ഒക്കെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാണ് പ്രേ ചെയ്യണത്. ഒരു അത് എന്തിനേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് പ്രേ ചെയ്യണതാണ്? ആണ്. പക്ഷെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക്, ഒരു ഒരു പള്ളിയിലേക്ക് തിരിഞ്ഞാണ് എല്ലാരും നിസ്കരിക്കുന്നത്. ആ പള്ളിയുടെ പേര് ഏതാണെന്നാണ്? ഇതിനറിയപ്പെടുന്നത് അള്ളാടെ വീട് എന്നാണ്. അള്ളാടെ ആയിത്ത വീട്. ഞാൻ ഓപ്ഷൻസ് തരാട്ടെ മോനെ. ാണ്. ഓക്കെ, അത് മതി. മക്കയിലേക്ക് കാബയിലേക്ക് തിരിഞ്ഞാണ് പ്രേ ചെയ്യേണ്ടത്. കറക്റ്റാ. മോനൊരു നോൺ മുസ്ലിം കോളേജ് ഞങ്ങൾ സമ്മതിച്ചിരിക്കും. മക്ക തന്നെ പറഞ്ഞത് വലിയ കാര്യാട്ടോ.
ഇതാരെയും ഹെൽപ്പ് ചെയ്തെന്ന് മോൻ പറഞ്ഞോ? അത് അമ്മാമ ഹെൽപ്പ് ചെയ്താണോ? ഞാൻ പറഞ്ഞതാ. അപ്പൊ മോനെ മക്കയില് കാബയ്ക്ക് തിരിഞ്ഞു നിന്നാട്ടോ സുജൂദ് ചെയ്യുന്ന കാബ. കാബയിലേക്ക് തിരിഞ്ഞു നിന്നാ നിസ്കരിക്കുന്നെ. ഇനി അറിയട്ടോ, കാബയിലേക്ക് തിരിഞ്ഞു നിന്നാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. അതായത് മക്കത്ത് ഒരു വീടുണ്ട്, അള്ളാഹുടെ വീട് കാബ, അതിലേക്ക് തിരിഞ്ഞു നിന്നാണ് എല്ലാരും ഇവിടെ നിസ്കരിക്കുന്നത്. ലോകം മൊത്തമുള്ള ആൾക്കാര് ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിന്നാ നിസ്കരിക്കണ. അതായിരുന്നു ഞങ്ങളുടെ ഉത്തരം. അത് മക്കയിലാണ് മോൻ പറഞ്ഞു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ യൂഷ്വലി ഞങ്ങൾ പിക്ചർ കാണിക്കുന്നത്, പക്ഷെ മോനെ പിക്ചർ കാണിച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തേർഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പേടിക്കുന്നോട്ടോ, മോനെ മോൻ കണ്ട് എനിക്ക് വിഷമം വന്നു. പേടിക്കുന്ന, ഞങ്ങൾ ഇവിടെ ഇല്ലേ, സ്മൈൽ ചെയ്യൂ, ഞങ്ങൾ കാണുന്നുണ്ട് മോഹം. ഓക്കെ, അപ്പൊ തേർഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മോന് പറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ ഓക്കെ, എന്നാ ഒരു പിക്ചർ തന്നെ ഇടാം ഞങ്ങളൊരു പിക്ചർ കാണിക്കും. അബുദാബിയിലെ ഒരു പള്ളിയാണ്. യെസ്, 40,000 ആൾക്കാർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ പള്ളിയാണ്. നമ്മുടെ പ്രസിഡന്റിന്റെ പഴയ പ്രസിഡന്റ് ഗ്രേവ് അവിടെ ഉണ്ട്. ഖബർ ഏറ്റവും വലിയ പള്ളിയാണ് ഇത്. അബുദാബിയിലാണ്. പിന്നെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വൺ പീസ് കാർപ്പറ്റ് ഉള്ള പള്ളിയാണിത്. ഏറ്റവും വലിയ ലൈറ്റ് ഉണ്ട് അവിടെ. ഇവിടെ മോൻ പോയിട്ടില്ല, ഇവിടെ നോൺ മുസ്ലിംസിനെയും മുസ്ലിംസിനും എൻട്രി ഉണ്ട് ഇവിടെ. മുമ്പത്തെ പ്രസിഡന്റിന്റെ പേരായിട്ട് ഇതുണ്ട്. നമ്മുടെ യു എയിലെ മുമ്പത്തെ പ്രസിഡന്റ് ആരാ? ഓപ്ഷൻസ് കൊടുക്കാം നമുക്ക്. ഓപ്ഷൻസ് കിട്ടുന്നാ? ഷേഖ് സയ്യിദ് മോസ്ക്, ഷേഖ് ഖലീഫ മോസ്ക്, ഷേഖ് മുഹമ്മദ് മോസ്ക്. നമ്മുടെ മുമ്പത്തെ പ്രസിഡന്റ് ആരാ മോനെ? നമ്മുടെ മരിച്ചു പോയ പ്രസിഡന്റ് ആരായിരുന്നു? ഷേഖ് സയ്യിദ് മോസ്ക്, ഷേഖ് ഖലീഫ മോസ്ക്, ഷേഖ് മുഹമ്മദ് മോസ്ക്. അമ്മമ്മയാണോ? രണ്ടാളും കൈവിട്ടില്ല. മറ്റാളാരാ? അമ്മ. അമ്മ നല്ല അമ്മയും അമ്മയും നല്ല സ്മാർട്ട് അമ്മമാരാണല്ലോ കൂടെ ഉള്ളത്. നല്ല സ്മാർട്ട് അമ്മമാരും കൂടെ ഉള്ളത്. ഞങ്ങൾ സ്പെഷ്യൽ സലാം പറയട്ടെ അവരോട്, അന്വേഷണം പറയാ. ഓക്കെ, അപ്പൊ വീണ്ടും പ്രോഗ്രാം കണ്ടിന്യൂ. കേട്ടു കേട്ടു, ഞങ്ങൾക്ക് നോമ്പ് തുറ ഉണ്ടായിരുന്നു, അപ്പൊ സ്പെഷ്യൽ ഒക്കെ അവിടെ നിന്നായിരുന്നു. ചോദിക്കാൻ ഒന്നുമില്ല അല്ലെ? അമ്മ അല്ലെങ്കിൽ അമ്മാമ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ചോദിക്കൂല്ലേ? മോൻ ചിരിച്ചു, മോൻ ചിരിച്ചു കണ്ടല്ലോ, അതാണ് വലിയ കാര്യം. മോൻ വിളിച്ചാല് താങ്ക് യു. ഇനിയും കാണട്ടെ ഞങ്ങളുടെ പ്രോഗ്രാം? ഇനി ഞങ്ങളുടെ പ്രോഗ്രാം കാണണേ? ഇനി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് കാണൂ, വീണ്ടും ഞങ്ങളെ വിളിക്കൂ. മോൻ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാരും ഞങ്ങളുടെ അന്വേഷണം പറയൂ വീട്ടില്. യെസ്, അപ്പൊ അമ്മമ്മയും അമ്മയും എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പരിപാടി കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് ഇങ്ങനത്തെ കോളേഴ്സ് വിളിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ അഡ്വൈസ്. വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് കുഞ്ഞു പറഞ്ഞു. യെസ്, കുഞ്ഞിന് കൺഗ്രാറ്റുലേഷൻ. കുഞ്ഞു ക്ലാസ്സിലാ പഠിക്കുന്നത് ചോദിക്കാൻ വിട്ടു. അദ്വൈന്ന് ഞങ്ങൾ ആ എക്സൈറ്റ്മെന്റിലായിരുന്നു അല്ലെ, ആളെ സഹായിക്കണമല്ലോ, ക്വസ്റ്റ്യൻ മാറ്റണമല്ലോ എന്നൊക്കെ രീതിയില്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് അദ്വൈത്. ഞങ്ങള് പറയാൻ വന്ന കാര്യം ഇതായിരുന്നു. അവസാനത്തെ പത്തിനെ പറ്റിയിട്ട് ഒരു ദുവയുണ്ട് നമുക്ക് ചൊല്ലാനായിട്ട്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അല്ലാഹുമ്മ അജിർനീ മിനൻ നാർ. യെസ്, അപ്പൊ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ
അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഡെയിലി ഫുഡ് ഉണ്ടല്ലോ, അതന്നെ വലിയ കാര്യല്ലേ. ഹനാൻ വിളിക്കാത്ത വിഷമത്തിൽ ഇരിക്കായിരുന്നു. ഞങ്ങള് മിസ് ചെയ്യാ ഹനാന്റെ ചിരി. ഹനാൻ നാട്ടിൽ പള്ളി പോകുന്നുണ്ടോ ഇന്ന് ക്യാമലിനായിട്ട്? ഇന്ന് പോയിട്ടില്ല ഞാന്, എനിക്ക് സുഖമില്ലായിരുന്നു, പോയില്ല. കോൾഡ് ആണോ? ഇല്ല, കോൾഡ് ഇല്ല, ഞാനിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കാണ്. എന്താണ്, ബേബി ഗേളോ ബോയിയോ? ബേബി ഗേളായിരുന്നു. മറിയം. മറിയം, മഷാല്ലാ. ഓക്കെ, ആ പേര് പോലെ നല്ല ക്യാരക്ടേഴ്സ് പറയട്ടെ കേട്ടോ മോൾക്ക്. ആരൊക്കെ പോയിട്ട് അടുത്തുള്ളത്? മക്കത്ത് നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളിൽ നിന്ന് ഒളിച്ചു താമസിച്ചത് എവിടെയായിരുന്നു? ഏത് ഗുഹയിലായിരുന്നു? ഏത് ഗുഹയിലായിരുന്നു? ഈസി അല്ലേ ചോദിച്ച? ഏത് ഗുഹയിലാണ് അബൂബക്കർ സിദ്ദീഖും? ഏത് ഗുഹ? ഓപ്ഷൻസ് തരട്ടെ, ഏതൊക്കെയാന്നുള്ളത്? ഓപ്ഷൻസ് തരൂ. സൗർ ഗുഹയാണോ, ഹിറ ഗുഹയാണോ, സീന ഗുഹയാണോ? ഹിറ ഗുഹ. ഹിറ ഗുഹ. ഹിറ ഗുഹ നമുക്ക് വഹിയ കിട്ടിയ ഗുഹയായിരുന്നില്ലേ? അയ്യോ സോറി സോറി, അറിയില്ല. മസൂദക്ക് പറഞ്ഞ് തെറ്റിച്ചതാല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. മറിയം മോളോട് അന്വേഷണം പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളൊരു ഉമ്മ കൊടുക്കൂട്ടോ കുഞ്ഞിന്. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് നല്ല ചിരിയുള്ള ഹനാന്റെ സൗണ്ട് കേട്ട് മുത്ത് വേറെ ലോകത്തായിട്ട് കൊച്ചിനോട് അന്വേഷണം പറയാൻ പറയാണ്. അതെ, കൊച്ചിനോട് അന്വേഷണം പറയാലോ. നമ്മളിപ്പഴും സംസാരിച്ചു തുടങ്ങിയ റിസർച്ചിൽ കണ്ടുപിടിച്ചാണ് മദറായിട്ട് മദറ് പറയണ മനസ്സിലാവും. അപ്പൊ സാരില്ല ഹനാനത്ത്, അടുത്ത പ്രാവശ്യം ഞങ്ങക്ക് വിളിക്കുക. മൂന്നെണ്ണം ഇൻഷാല്ലാ ഇത്ത പറയൂ. ഇന്നപ്പോ മൂന്ന് പേരാണ് ത്രീ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ നൽകിയത്. ഹംദാൻ ഉണ്ട്, ഹാറൂൻ ഉണ്ട്, അദ്വൈത് ഉണ്ട്. അദ്വൈത് ഒരു സ്പെഷ്യൽ കോളർ ആയിരുന്നു. യെസ് യെസ്, ഞങ്ങളൊക്കെ പ്രൗഡ് ആക്കിയത്. അപ്പൊ ഞങ്ങൾ എസ് എസ് കോൺടെസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഖുർആൻ ഗ്രന്ഥ രൂപത്തിലാക്കിയ ആദ്യത്തെ ആൾ ആരാണ്, ഏത് ഖലീഫയാണ്? തേർഡ് ഖലീഫ. അത് ക്ലൂ ആണ്, തേർഡ് ഖലീഫ. എസ് എം എസ് അയക്കുക. നാളെ 8 PM ടൈമുണ്ട്. അയക്കുന്ന നമ്പർ 3939. അയക്കുന്ന ഫോർമാറ്റ് ഹദീദ് റംദാൻ സ്പേസ് യു നെയിം സ്പേസ് ആൻസർ. വിന്നർന്ന് കിട്ടുക ജാൻസൺ മെഡിക്കൽ സെന്റർ ബന്ധുബാൻ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. ഈ ഷോയിന് വിന്നർന്ന് കിട്ടുക, കോളേഴ്സിന് എല്ലാവർക്കും കിട്ടുക, ബോൺ വോയിജിന്റെ ട്രാവൽ ബാഗ് ആയിരിക്കും. കോൾ ഉണ്ട്. ഹലോ, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദീദ് റംദാൻ. സുഹൈൽ, എന്താണ് വിശേഷം? ഞങ്ങള് മുമ്പ് വിളിക്കുന്ന സുഹൈൽ ആണോ? നൗഷാദ്. ആദ്യമായിട്ട് വിളിക്കുന്നയാണോ? എന്താ പറ്റി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, ലൈൻ കിട്ടിയത് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലേ? എന്താ പറ്റി ഇന്നെന്താ പറ്റി കുറച്ച് ഡിം ആയിട്ടിരിക്കുന്നെ? ഞങ്ങള് തന്നെ ഇവിടെ കേൾക്കാൻ, ഞങ്ങൾ ചോദിക്കണ ചോദ്യങ്ങൾ അതാ. എന്ത് പറ്റി ഇന്ന് ഡിം ആയിട്ടിരിക്കുന്നേ? നൗഷാദ് ഖാൻ അറിയാം, ഞങ്ങള് ഒരു കോളറോട് പേര് തെറ്റി നൗഷാദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു നോമ്പുറക്ക് കഴിച്ചത്? ഒരു ഉഷാറില്ലാതിരിക്കുന്നു. ബ്രെയിൻ സ്ലോ ആക്കി കളഞ്ഞു അല്ലേ ഫാസ്റ്റ് ഫുഡ്? അത് ഇന്ന് രാത്രി ക്യാമലയിലുള്ളതാട്ടോ.
പോവാ നോക്ക് ഓക്കേ പോകുന്നുണ്ടോ പള്ളിയില് ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോട്ടെ ക്വസ്റ്റ്യൻ ഇതാ ട്ടോ സക്കാത്ത് നിർബന്ധമാക്കിയ ഹിജ്റ വർഷം ഏതാണ് സക്കാത്ത് നിർബന്ധമാക്കിയ ഹിജ്റ വർഷം ഏതാണ് ഓപ്ഷൻസ് വേണോ നൗഷാൽക്കാർക്ക് ക്ലൂ വേണോ ക്ലൂ മതി ല്ലേ ക്ലൂ വേണം അപ്പോൾ ഓപ്ഷൻസ് ഇല്ല ട്ടോ ക്ലൂ വേണം ക്ലൂ ബദർ യുദ്ധം നടന്ന വർഷം ബദർ യുദ്ധം നടന്ന അതേ ഹിജ്റ വർഷമാണ് നമ്മൾ എപ്പിസോഡും കാണുവാണെങ്കിൽ ആ എന്താ ഏത് ഹിജ്റ വർഷം ഏതാണ് ഹിജ്റ വർഷം ചോദിച്ചത് മാസമല്ലല്ലോ ബദർ യുദ്ധം നടന്ന അതേ ഹിജ്റ വർഷമാണ് ബദർ യുദ്ധത്തിന്റെ അന്ന് രാവിലത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വർഷം ഓർക്കും ഏം പറഞ്ഞു ഹിജ്റ വർഷം ഏതാണ് ബദർ യുദ്ധം നടന്ന അതേ വർഷമാണ് ആരാണ് ഫ്രണ്ട്സ് നിർബന്ധമാക്കിയതും ഇതേ ഹിജ്റ വർഷമാണ് ആരാണ് ഫ്രണ്ട്സ് അടുത്തുള്ളത് ഫ്രണ്ട്സ് ഉണ്ട് ആ അവർ പറയുന്നില്ലേ സഹായിക്കുന്നില്ലേ ആ യുദ്ധം നിയമമാക്കിക്കൊണ്ട് നിർബന്ധമാക്കിയ വർഷവും ഇതാണ് ഖുറാനില് ഫ്രണ്ട്സേ ഒന്ന് സഹായിച്ചു കൊടുക്കൂ ഇതേത് ഹിജ്റ വർഷമാണ് നോമ്പ് നിർബന്ധമാക്കി സക്കാത്ത് നിർബന്ധമാക്കി ബദർ യുദ്ധം നടന്നു ഇതെല്ലാം ഒരേ ഹിജ്റ വർഷം നടന്നത് ഇതേത് ഹിജ്റ വർഷമാണ് ആ ഞാൻ ഓപ്ഷൻസ് വന്നാലും ഇക്കാൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ നിർബന്ധമാക്കി ഹിജ്റ വർഷം ഏതാണ് നടന്ന വർഷമാണ് ഹിജ്റ വർഷമാണ് എല്ലാവർക്കും നിർബന്ധമാക്കിയ വർഷമാണ് ഗ്രന്ഥരൂപത്തിലാക്കിയ ഖലീഫ ആരാണ് ക്ലൂ നമ്മുടെ തേർഡ് ഖലീഫയാണ് എസ് എം എസ് അയക്കേണ്ടത് 3939 ലേക്കാണ് അയക്കേണ്ട ഫോർമാറ്റ് ആദ്യം റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ നിങ്ങൾ ആരും മറക്കണ്ട ഞങ്ങളുടെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ടി വി മ്യൂട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണാം അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ NTVUAE.comൽ പോയി യൂട്യൂബ് ലിങ്ക് എടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ എപ്പിസോഡ്സും അതിൽ പോയി ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടാതെ ഞങ്ങൾ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ട് മോർണിംഗ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 to 8 ഉണ്ട് ഈവനിംഗ് 5 to 6 വി ഹാവ് എ കോൾ അസ്സലാമു അലൈക്കും അന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് വിളിച്ച് മൂന്ന് ഉത്തരം പറഞ്ഞ അമീർ ഖാൻ ആണോ അല്ല പുതിയ ആള് ഷാർജ് ചെയ്യുന്നില്ലേ പുതിയ ആള് മൂന്നെണ്ണം പറയും അല്ല അമീർ ഖാന്റെ ശരിക്കും പേര് അമീർ ഖാന്ന് ഹമീദ് ഖാൻ ഓ ഖാൻ ഫാമിലി അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് സെറ്റിൽ ചെയ്താണോ കേരളത്തില് അല്ലല്ല നോർമലി പാവപ്പെട്ട് നമ്മളെ കേരളക്കാർ തന്നെയാണ് അപ്പൊ ഖാൻ എങ്ങനെ വന്നത് അപ്പോ നോർമലി കൂട്ടിയതല്ലേ ഹമീദ് നാട്ടില് കാസർഗോഡ് അല്ലേ ഇവിടെ എവിടെ വർക്ക് ചെയ്യണേ ഞാന് ദുബൈയിൽ ഒരു കമ്പനിയിലാണ് ഡെയിലി കാണാറുണ്ട് ഞങ്ങടെ താമസ ഷാർജ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ പ്രോഗ്രാം കാണാറുണ്ടോ പിന്നെ എന്താ ഇത്ര നാളെ ഞങ്ങൾ നേരത്തെ ചോദിച്ച കോളിനടുത്തുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യട്ടെ ഹമീദ് ഖാ അതായത് സക്കാത്ത് നിർബന്ധമാക്കിയ ഹിജ്റ വർഷം ഏതാണ് ഓപ്ഷൻസ് ഓക്കെ വേണമെങ്കിൽ തരാം രണ്ട് മൂന്ന് നാല് ഇതിന്നിപ്പോ എന്ത് മനസ്സിലാവാനാ അതിന് ഇത്താത്തൊരു പുച്ഛാണ് പക്ഷെ ഞാൻ ഓപ്ഷൻ തരാം രണ്ടാണോ മൂന്നാണോ നാലാണോ ഏത് ഹിജ്റ വർഷ ഇതിനിപ്പോ ഓ നാലാണോ നാലെന്നാണോ പറയണേ തെറ്റിപ്പോയി
ഇങ്ങനെ വിഷമിക്കാറെന്നാ ഇനിയും വിളിച്ച് പറയൂലോ മൂന്നരൻസിന്റെ പേരെന്താണ്? വീണ്ടും ട്രൈ ചെയ്യാനുള്ള എന്തായാലും ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ചോദിക്കാം. ഖുർആൻ ആദ്യമായി ഗ്രന്ഥ രൂപത്തിലാക്കിയ ഖലീഫ ആരാണെന്നാണ്? SMS 3939 ഫോർമാറ്റ് ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക് ആൻഡ് വിൽ ബി ബാക്ക്.